ചേന തണ്ട് കൊണ്ടൊരു തോരൻ തയ്യാറാക്കാം. ഇത് പണ്ട് തൊട്ടേ എല്ലാവരും ഒക്കെ തയ്യാറാക്കുന്ന ഒരു തോരനാണ്. പിന്നെ ഇതിലേക്ക് ചെറുപയർ വേവിച്ച് ചേർത്തിട്ട് അങ്ങനെയും തയ്യാറാക്കാം. അപ്പോൾ പോകാം വീടിയിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ ചേനത്തണ്ട് എടുക്കാനായിട്ട് പുരയിടത്തിലോട്ട് പോകണം കേട്ടോ. അപ്പം ഇതാ ഇതാണ് നമ്മുടെ ചേനയുടെ ചെടി. ഇതാ ഒരു ചേനയിൽ നിന്ന് ഇതുപോലെ രണ്ട് തണ്ട് ഒരുമിച്ച് നിൽക്കുന്നതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണമൊക്കെ നിൽക്കുന്നതിൽ നിന്ന് വേണം നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കാനായിട്ട്. അല്ലാതെ ഒരൊറ്റ ചെടിയായിട്ട് നിൽക്കുമ്പോൾ എടുക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേന ആ താഴെ ഇരിക്കുന്ന ചേന അങ്ങ് അത്രയും നശിച്ചു പോകും. അല്ലാതെ നമ്മൾ സാധാരണ ചേന കളച്ചെടുക്കുമ്പോഴത്തേക്കും ആ തണ്ടുണ്ടല്ലോ അതെടുക്കാം. എന്നിട്ട് ഇതാ അതിൻ്റെ ഇലയും അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആ നടുക്കുള്ള ആ ഒരു കനമുള്ള തണ്ടുണ്ടല്ലോ അത് മാത്രം എടുക്കുക. അപ്പോൾ എന്താ അമ്മ തേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടൊരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ ചേനത്തണ്ട തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ചേനത്തണ്ടിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്യുന്ന രീതി കൂടെ ഞാനൊന്ന് കാണിക്കാം. ഇതിൻ്റെ തൊലി ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. ഈ ഒരു വൈറ്റ് പോർഷൻ കാണുന്നത് വരെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. ഇതിന് നല്ല കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഈ ഒരു ഉൾഭാഗത്ത് ഉൾഭാഗം മാത്രമാണ് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളത്. ഒരു സ്പോഞ്ച് കണക്കാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് കൊത്തിയാണ് അരിഞ്ഞെടുക്കുന്നത്. സാധാരണ ഒന്ന് അങ്ങനെ ഒന്ന് കൊത്തിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ ഒരു ചേനയില് മൊത്തം തണ്ടും ഞാനിവിടെ ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൊത്തി അരിഞ്ഞ് കുറച്ചു നേരം വെച്ചെന്ന് പറഞ്ഞാൽ ഇതിന്റെ കളറൊന്നും മാറത്തില്ല. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള അതും കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പിടി തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു അര ടീസ്പൂൺ ജീരകം ചതച്ചെടുത്തതാണ്. ഒരു 8-10 വെളുത്തുള്ളി, ഒരു 6-7 കാന്താരി മുളക്, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് അരപ്പ് അരയ്ക്കുമ്പോൾ അതിൽ കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് വേണം, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിനെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഈ സമയം നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന ചേനത്തണ്ട് ചേർക്കാം. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതങ്ങ് അടച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരണം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചോപ്പറിലാണ് കേട്ടോ. അതിൽ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ചേർക്കാം. വെള്ളക്കാന്താരി പഴുത്തതാണ് കേട്ടോ ഇത്. ജീരകപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തിരുമ്മി തേങ്ങ ചേർക്കാം. ഇനി ഇത് അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വിളിച്ചുകൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതെ ഇതെന്തായാലും നോക്കാം. ഇതൊന്ന് ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം തന്നെ ഇതൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. പക്ഷേ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ചുരുങ്ങി വരും. നമുക്ക് കുറച്ച് സമയം ഇത് തുറന്ന് വെച്ചേക്കാം. ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊറി വരും. വേണ്ട, അപ്പോൾ ഇതിന് തുറന്ന് അടച്ചു വെച്ചിരുന്ന ഒത്തിരി വെള്ളം കൂടത്തേ ഉള്ളൂ.
കുറച്ച് സമയം തുറന്ന് വെച്ച് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തോരോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇനി ആയിട്ട് ചേനത്തണ്ട കളയരുത് കേട്ടോ. ഇതുപോലെ ഒരു തോരനൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ. ഇനി ഇതിൽ ചെറുപയർ വേവിച്ച് ചേർത്ത് അങ്ങനെയും തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. നമുക്ക് മറ്റൊരു റെസിപ്പി കാണാം. ബൈ.